എന്റെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മ എന്നാണ്. എടോ, എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം വിളിക്കുന്നത് അമ്മയെന്ന് തന്നെയല്ലേ? എടോ, ഇത് നമ്മുടെ മോന്റെ രണ്ടാം ജന്മമാണ്. അപ്പൊ പിന്നെ അമ്മയെന്നല്ലാതെ അവൻ മറ്റെന്താ വിളിക്കുക? ഉള്ളിത്തട്ടയുള്ള തന്റെ ഈ നിലവിളിയും പ്രാർത്ഥനയും തന്നെയാണ് അവൻ ഈ രണ്ടാം ജന്മം കൊടുത്തത്. നാളെ കോടതി വിധി വരും. വിധി നമുക്ക് അനുകൂലമല്ലെങ്കിൽ നാണക്കേടാണ് എന്റെ ദിവാകര. നമ്മൾ ജയിക്കും, അത് ഉറപ്പാ, അല്ലേ വക്കീലേ? പിന്നല്ലാതെ, എന്റെ വാദം നിങ്ങൾ കേട്ടതല്ലേ? പിന്നെ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ദീപ്തിക്ക് എതിരാണല്ലോ, എല്ലാം അവര് കണ്ടോണ്ടിരിക്കുകയല്ലേ. അവര് ജയിലിൽ പോവോ എന്നെ ചെയ്യും. ധനവാലോ എന്തോ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനായിരിക്കും. അത് കാണാൻ നിങ്ങൾ വരണം. വരും, തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ആത്മവിശ്വാസം കാണുമ്പോ എനിക്ക് പ്രതീക്ഷയുണ്ട്. ദീപ്തി തോൽക്കും, ജയിലിൽ പോകേണ്ടി വരും, അല്ലേ ഋഷികേശേ? 100% ഉറപ്പ്. അല്ല നേതാവേ, നാളെ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ അങ്ങോട്ട് തുടങ്ങിക്കോ. തീർച്ചയായും. ചർച്ചയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നു. ഫോണിൽ വിളിച്ചപ്പം പറഞ്ഞതാ, അതിനുള്ള തെളിവുണ്ട്. ചാനൽ ചർച്ചയിൽ ദീപ്തി മാഡം നടത്തിയ പരാമർശങ്ങളുടെ ദൃശ്യങ്ങൾ, ദീപ്തി മാഡം ഋഷികേശുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദരേഖ, ഇവയൊക്കെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിവായി ഹാജരാക്കുകയാണ്. നാളെ വിധി വരികയാണ്. എന്നെ ശിക്ഷിക്കാൻ ഈശ്വരൻ തീരുമാനിച്ചു കാണും. പക്ഷേ എല്ലാവരെയും വിട്ട് എങ്ങനെയാ പോവാൻ പറ്റുക? കേസ് തോറ്റുപോകുന്നുള്ള പേടിയുണ്ടല്ലേ മോക്ക്? കോടതിയിൽ അവരുടെ വക്കീൽ നന്നായിട്ട് വാദിച്ചിട്ടുണ്ടായിരിക്കും. മോള് തനിച്ച് വാദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? വിധി എനിക്ക് പ്രതികൂലമാവാനാണ് സാധ്യതയെന്ന് എനിക്കറിയാച്ച.
കൊലക്കുറ്റം ഞാൻ മറച്ചു വെച്ചു എന്നുള്ള കുറ്റമോ അവരാരോപിക്കുന്നത്? ജയിലിൽ പോകേണ്ടി വരും, കുറെ വർഷം കിടക്കേണ്ടി വരും. വിയർപ്പൊഴുക്കി എന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചു എന്റെ സൂരജട്ടൻ. സൂരജേട്ടൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഞാൻ വീണുപോയി. എന്റെ സൂരജേട്ടൻ ഇതെങ്ങനെ സഹിക്കും? ആ ചാനൽ ചർച്ചയിൽ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. ഉണ്ടാവില്ലെന്നുള്ള യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. എന്റെ മക്കളെ നോക്കണം, അവർക്ക് ഒരു കുറവും വരുത്തരുത്. എന്റെ മക്കളെ ഞാൻ അച്ഛനെ അമ്മ ഏൽപ്പിക്കും. സൂരജേട്ടന്റെ ചികിത്സ മുടക്കരുത്. എന്റെ സൂരജേട്ടന്റെ അസുഖം മാറി വരിക, പൂർണമായി മാറാൻ ഇനി സമയമെടുക്കും. അതുവരെ ചികിത്സ മുടക്കരുത്. എന്റെ വിധി അറിഞ്ഞ ഞാൻ ജയിലിൽ പോയി എന്നറിഞ്ഞ വീണ്ടും സൂരജേട്ടൻ തളർന്നു പോകുന്ന എന്റെ പേടി താങ്ങാൻ പറ്റില്ല. ആ പാവത്തിന്, ആ പാവം മനസ്സിന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു, ഒക്കെ തകർന്നു പോയല്ലോ അച്ഛ. ദീപ്തി ഐ പി എസിനെ കുറിച്ച് അഭിമാനിച്ചവർക്കൊക്കെ നാളെ മുതൽ ഞാനൊരു അപമാനമായിരിക്കും. ജയിലിൽ കിടക്കുന്ന ദീപ്തിയുടെ കുടുംബം, അച്ഛൻ, അമ്മ, മക്കൾ, ഭർത്താവ്, എല്ലാവരും ഇനി അങ്ങനെ കാണൂ. ഒക്കെ ഞാനായിട്ട് തന്നെ നശിപ്പിച്ചു. ഞാൻ വിശ്വസിച്ചോട്ടെ അച്ഛൻ, ഈ കൈകളിൽ എന്റെ മക്കള് സൂര്യചേട്ടനെ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഞാനില്ലാത്ത കുറവ് നികത്തി നോക്കണം എന്റെ മക്കളെ, സൂര്യചേട്ടനെ. അച്ഛന്റെ പൊന്നു മോളെ, സ്മൃതി
വേഗം ജോലിയൊക്കെ തീർക്ക്. രാവിലെ തന്നെ മാർക്കറ്റിൽ പോണം, എങ്കിലേ ഫ്രഷ് മീൻ കിട്ടൂ. അത് മീനാക്ഷി അടുത്ത് അങ്ങ് പോയാ മതി. ദേ ഇവിടുത്തെ മൂത്ത മരുമകൾ പറയുന്നതേ ഇളയ മരുമകളായ നീ അനുസരിച്ചാ മതി. എനിക്ക് മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ അറിഞ്ഞൂടെ. സ്വാമിയേ ശരണയ്യപ്പ, അച്ഛന് ഇതെന്താ പറ്റിയേ? അല്ല ഇതൊരു സർപ്രൈസ് ആക്കി കളഞ്ഞല്ലോ അച്ഛാ. അമ്മേ ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കിയേ. ആ സ്വാമി ശരണം. സ്വാമി ശരണം. കൃഷ്ണൻ എന്തേ വരാൻ വൈകിയെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അമ്മ അറിഞ്ഞിരുന്നോ അച്ഛൻ ശബരിമലയ്ക്ക് പോവാൻ മാലയിടുന്ന കാര്യം? പിന്നെ അല്ലാതെ എന്റെ പത്മ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യൂ? സൂരജിന് അസുഖന്നറിഞ്ഞപ്പോഴേ അച്ഛൻ നേർന്നതാ. അസുഖം മാറുകയാണെങ്കിൽ മാലയിട്ട് മല ചവിട്ടാ എന്നാ. അതിന് അസുഖം മാറി വരുന്നതല്ലേ ഉള്ളൂ. മാറും മോളെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മോനെ ഞങ്ങക്ക് തിരിച്ചു തന്നല്ലേ. ഇതിപ്പരെ എന്തു വേണം ഞങ്ങക്ക്? സൂരജ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവനായി ഈ വീട്ടിൽ തിരിച്ചെത്തും. അതിനുശേഷം ഞാൻ ശബരിമലയ്ക്ക് പോവും. ദൈവകൃപ കൊണ്ട് തന്നെയാ എന്റെ കുഞ്ഞിന് ഈ അത്ഭുതം സംഭവിച്ചത്. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി എന്റെ കുഞ്ഞ് തിരിച്ചു വന്നില്ലേ. ആ ഇനി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഇന്ന് മുതൽ ഈ വീട്ടിൽ എല്ലാവരും വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കാവുള്ളൂ. ചിട്ടയോടെ നിൽക്കണം. അതൊക്കെ അവരെ ഏറ്റുള്ളന്നേ, എല്ലാവരും ചിട്ടയോടെ നിന്നോളൂ. ദീപ്തിയുടെ പേരിൽ വഴിപാട് നടത്തിയില്ലായിരുന്നോ? ആ ഞാനത് മറക്കൂടൂ. ഇന്നലെ ദീപ്തി മോടെ കേസ്. ഈ പ്രസാദം താൻ തന്നെ മോടെ നെറ്റി തൊട്ടുകൂടെ. ആ ഞാൻ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ദീപ്തി മോക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. നിങ്ങൾ രണ്ടുപേരും ദീപ്തി മോക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അങ്ങനെ മീനാക്ഷി അടുത്തിന്റെ മീൻകറിയും ഫ്രൈയും ഒക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ഓ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ, ചെയ്യട്ടെ. പിന്നെ അവര് പറഞ്ഞതുപോലെ ദീപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആര് പ്രാർത്ഥിച്ചാലും ദീപ്തിക്ക് രക്ഷയൊന്നുമില്ല. നീ നോക്കിക്കോ, ദീപ്തിക്കെതിരെ ആയിരിക്കും ഇന്നത്തെ കോടതി വിധി. ദീപ്തി ജയിലിൽ പോകേണ്ടി വരും, അതോറപ്പ. ഒരു ചാനലിൽ നടത്തിയ ചർച്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ പരാമർശമാണ് ഈ കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി വരാൻ കാരണം. ഒരു പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നറിഞ്ഞിട്ടും നിയമപരമായ നടപടി സ്വീകരിക്കാതെ ആ പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന ആരോപണമാണ്
ദീപ്തി ഐ പി എസിനെതിരെ ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നു. പ്രതിയായ ദീപ്തിയെ സർവീസിൽ നിന്ന് പുറത്താക്കുക, തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പരാതിക്കാരന്റെ വാദം. ഈ കേസിൽ കോടതിയിൽ വാദിഭാഗം ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും കോടതിക്ക് സ്വീകാര്യമാകുന്നതല്ല. വിധി പറയാൻ കോടതി ആശ്രയിക്കുന്നത് തെളിവുകളെയാണ്. വാദിഭാഗം കോടതിയിൽ സമർപ്പിച്ച ചാനൽ ചർച്ചകളുടെയും മറ്റു വാർത്തകളുടെയും സി ഡി തെളിവായി കോടതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. സാക്ഷിമൊഴികളിലെ സത്യസന്ധതയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയോടുള്ള പൂർവ്വ വൈരാഗ്യം തീർക്കുവാൻ കെട്ടിച്ചമച്ച കേസാണിതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മാധ്യമപ്രവർത്തകനെ കൂട്ടുപിടിച്ചു. ചിലരുടെ മാധ്യമപ്രവർത്തനങ്ങൾ മാഫിയാ പ്രവർത്തനമായി അധപ്പതിക്കുന്നതിൽ കോടതിക്ക് ഉത്കണ്ഠയുണ്ട്. ഒരു ഫോൺ സംഭാഷണം പോലും വളച്ചൊടിച്ച് ദീപ്തി മാധ്യമപ്രവർത്തകരെ മുഴുവൻ ആക്ഷേപിച്ചു എന്ന രീതിയിലാക്കി ചാനലിൽ സംപ്രേഷണം ചെയ്തു. ഇത് പൊതുസമൂഹത്തിന് സ്വീകാര്യതയുള്ള പോലീസ് ഓഫീസറുടെ ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് കുറയ്ക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാണ്. വാദിഭാഗം നിരത്തിയ തെളിവുകളൊന്നും സ്വീകാര്യമല്ല. ചാനൽ ചർച്ചയിൽ തന്റെ ഭാഗം ന്യായീകരിക്കുവാൻ ഒരു സാങ്കല്പിക കഥ പറഞ്ഞതാണ് എന്ന ദീപ്തി ഐ പി എസിന്റെ വാദം കോടതി അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടില്ല എന്ന് കോടതി വിശ്വസിക്കുന്നു. ദീപ്തി ഐ പി എസ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വാദിഭാഗത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എതിർകക്ഷിക്ക് സാധിച്ചിട്ടുമുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ ഈ ഹർജി കോടതി തള്ളുകയാണ്. ദീപ്തി ഐ പി എസ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ അവരെ നിരുപാധികം വിട്ടയക്കുന്നതായി കോടതി പ്രഖ്യാപിക്കുന്നു.
പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ദീപ്തി എന്നോട് നടന്നതൊക്കെ പറഞ്ഞത് മുതൽ എന്റെ മനസ്സിൽ അതൊരു വേദനയായിരുന്നു. ദീപ്തി ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ സ്വന്തം കുഞ്ഞിനെ കൊന്ന ആ പെൺകുട്ടിയെ ഉടനെ കണ്ടെത്തണം.